ബ്ലഡി റാസ്കൽ, മാറിക്കൊണ്ടോ? ആരെ പെട്ടെന്നാണ് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സർ, ഞാനത് പെട്ടെന്ന് ചായയായി വന്ന പെട്ടെന്ന് കൊണ്ടുപോയി പിണ്ടം വെക്കാൻ തന്റെ ആരെങ്കിലും അവിടെ ചാകം കിടക്കുന്നോടോ കിളവാ? ദേവി ഇത് ദേവി ഇത് സാർ മാപ്പാക്കണം. ഇനി ഇത് ആവർത്തിക്കില്ല സർ. തന്നെയൊക്കെ പണിക്ക് വെച്ചവർ പറഞ്ഞ മതിയോ നാശം. എന്താ സാർ, എന്താ പ്രശ്നം? കണ്ണും കാതൊന്നുമില്ല, ഈ പൊട്ടിനേക്കാണ് അവിടെ ഈ പണി ഏൽപ്പിക്കുന്നത്. അവനോന്റെ പണി അവനോ തന്നെ ചെയ്തോളണം, മനസ്സിലായോ? അത് സാർ, ഞാൻ പെട്ടെന്ന് ഒരു ഫയൽ എടുക്കാൻ വേണ്ടി പോയതാ. സി സി അടഞ്ഞ് തീരാറായ പാഴ് കേസുകളെ ജോലിക്ക് വെക്കരുതെന്ന് പറഞ്ഞ മേഡം കേക്കില്ല. വിളിച്ചോണ്ട് പോടോ ഇയാളെ. ചേട്ടമ്മ, സൂര്യ, എക്സ്ക്യൂസ് മീ സർ. പ്രായം ചെന്നൊരു വ്യക്തിയോട് അല്പം കൂടി മാന്യമായിട്ട് പെരുമാറിക്കൂടെ സർ? രണ്ടുപേരും കൂടെ രാവിലെ തന്നെ എന്നെ മര്യാദ പിടിപ്പിക്കാറങ്ങിയിരിക്കാണോ? അല്ല, ആരാ നിങ്ങള്? ഞങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ, അതല്ലല്ലോ സാർ ഇവിടുത്തെ പ്രശ്നം. ആ പാവത്തിനോട് സാർ ഇത്രയും മോശമായിട്ട് പെരുമാറിയത് ഒട്ടും ശരിയായില്ല. ആ മനുഷ്യന്റെ പ്രായത്തെങ്കിലും സാറിനൊന്ന് ബഹുമാനിക്കായിരുന്നു. അതെ, ഇവിടുത്തെ തോട്ടക്കാരനോടും പ്യൂണിനോടും എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. ഞാനേ, ഞാൻ ഇവിടുത്തെ മാനേജരാ. അയാൾക്ക് പ്രായമായെങ്കിലേ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറയണം, അല്ലാതെ കള്ളപ്പണിയെടുത്ത് കാശുണ്ടാക്കാൻ നോക്കരുത്. വയസ്സാകുന്നത് ഒരു കുറ്റമൊന്നും അല്ലല്ലോ സർ. കഴിഞ്ഞു കൂടാനുള്ള വക വീട്ടിലുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ആ പാവം പണിയെടുക്കാൻ വരില്ലായിരുന്നല്ലോ. കുറച്ചു വർഷം കൂടി കഴിയുമ്പോ സാറിന്റെ ഈ ചുറുചുറുക്കും ഗ്ലാമറൊക്കെ അങ്ങ് പോവും. എന്നുവെച്ചാ അപ്പോഴേക്കും സാറിന്റെയും സി സി അടഞ്ഞു തീരാറാവുന്നു. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണെങ്കില് ചിലപ്പോ അതിനു മുമ്പേ അടഞ്ഞു തീരാനും മതി. സൂര്യവാ, ഒന്ന് നിന്നേ. ഇവിടെ വന്നത് എന്തിനാണാവോ? ഇവിടെ ഒരാളെ കാണാൻ വന്നത്. ആരെയാണാവോ? ഏതായാലും നിങ്ങളെയല്ല. സൂര്യ വരൂ. ഇതൊക്കെ എവിടെന്ന് കുട്ടിയും പറിച്ച് വന്നതാണാവോ? Excuse me? No excuse. അവിടെ നിന്ന് പരിങ്ങാതെ രണ്ടുപേരും ഇങ്ങോട്ട് കയറി വരണം. യെസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ട് സുന്ദരി നക്ഷത്രക്കാർ കണ്ടുമുട്ടുന്നു അല്ലേ ചി? ഇരിക്ക്. സോറി, ഈ സുന്ദരി നക്ഷത്രത്തെ അവോർഡ് ചെയ്തത് മനഃപൂർവ്വം അല്ല കേട്ടോ, ഞങ്ങളുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ രമ. അത് വെറുതെ, ഈ ചളുവടി ചേച്ചിയെ പോലുള്ളവരോട് മാത്രം. ഇവിടെ ഞാൻ ഭയങ്കര ടെററാ. ഓ, എല്ലാത്തിനെയും വിറപ്പിച്ച് നിർത്തിയിരിക്കുക. ജാട കണ്ടുപിടിച്ചത് ഞാനാണെന്നാ ഇവിടെ അടക്കം പറയുന്നത്. നിന്നെ പോലെയുള്ള ബിസിനസ് ടൈക്കൂണ് അത്യാവശ്യം ജാട അഹങ്കാരമൊക്കെ ആവാട്ടോ. ഓ ഗോഡ്, ടൈക്കൂണോ? വിട്ട് പിടിക്ക് ടീച്ചറെ. സുഖിപ്പിക്കാനാണെങ്കിലും ഇങ്ങനൊന്നും പറയരുത്. വമ്പൻ സ്രാവുകൾക്കിടയിൽ നീന്തി തുടിക്കുന്ന പാവ പരൽമീനാണ് ഞാൻ. പിന്നെ പറ എന്തൊക്കെയാ ചേച്ചിയുടെ വിശേഷം? എന്ത് വിശേഷം, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. അതൊക്കെ പിന്നെ പറയാം. രമ, ഇത് സൂര്യ. ഞാൻ പറയാറില്ലേ എൻ്റെ കൂടെയുള്ള? ഓ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഹലോ സൂര്യ, തൻ്റെ ടീച്ചറിൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ കൂടി തന്നെ കോളേജിലിട്ട് ശരിക്കും കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ. അങ്ങോട്ട് നോക്കണ്ട. കാണുന്നത് ഒരുപാട് നാളുകൾ കൂടിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കത്തി വയ്ക്കാറുണ്ട് ഞങ്ങൾ.
ഈയിടെയായി ഇയാളുടെ ടീച്ചർക്ക് തന്റെ കാര്യം പറയാനേ നേരം കിട്ടാറുള്ളൂ. ഏതായാലും ചേച്ചി പറഞ്ഞതുപോലെ ആള് നല്ല സ്മാർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വെറുതെ തരുന്ന കോംപ്ലിമെന്റ് അല്ല കേട്ടോ, ശരിക്കും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് പറയുന്നതാ. വരുന്ന വഴിക്ക് നമ്മുടെ മാനേജരുമായിട്ട് എന്തായിരുന്നു കശപിച്ച? ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ആ സോറി, ഇങ്ങനൊരു കെണി ഞങ്ങൾ ഓർത്തില്ല. അയാൾക്കിട്ട് ശരിക്ക് കൊടുത്തല്ലേ, നന്നായി. അയാൾക്ക് അത് അത്യാവശ്യമായിരുന്നു. സോറി, പ്രായം ചെന്ന ഒരാളെ നിസ്സാര കാര്യത്തിന് പിടിച്ചു തള്ളും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ അറിയാതെ റിയാക്ട് ചെയ്തു പോയതാ. അല്പം ഓവറായി പോയെന്നറിയാം, പക്ഷേ അപ്പോഴത്തെ അവസ്ഥയില് എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഏയ്, സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് അത്രയും കൊടുത്ത പോരായിരുന്നു എന്റെ പക്ഷം. കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആദ്യ അടി പിന്നെ പേച്ച്, അതാ നമ്മുടെ ഒരു ലൈൻ. കേട്ട ചേച്ചി, ചേച്ചിയുടെ ഈ മുത്തിനെ എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഊഹിച്ചു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഇനം ഇനത്തോട് ചേരുന്നാണല്ലോ. അത് എനിക്കിട്ടെന്ന് വെച്ചതാണല്ലോ ടീച്ചർ. കൊച്ചിനോടെ പഴയ കഥകളൊന്നും പറഞ്ഞു കൊടുത്തേക്കല്ലേ പൊന്നെ. എന്നാലും അയാളെ പോലെ ഒരാളെങ്ങനെ രമയുടെ ഓഫീസില്? എന്ത് ചെയ്യാനാ ചേച്ചി, ഹബിയുടെ റിലേഷനിൽപ്പെട്ട ഒരു കുരിശായാള്. പുള്ളിക്കാരനൊരു ഫേവർ ചോദിക്കുമ്പോ പറ്റില്ലെന്ന് എങ്ങനെയാ പറയുന്നേ? അതുകൊണ്ട് ചുമക്കുകയാണ് അയാളെ. ഇടയ്ക്കിടയ്ക്ക് ഞാനും ചില ഡോസ് കൊടുക്കാറുണ്ട്, പക്ഷെ അതൊന്നും പുള്ളിക്ക് അങ്ങോട്ട് ഏക്കുന്നില്ല. വെറുപ്പിച്ച് കൊല്ലും അയാളെല്ലാരെയും. ഏതായാലും ഈ കേസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ജ്യൂസ് പറയട്ടെ, അതോ കോഫിയോ? രമയുടെ ഇഷ്ടം. ആ ഹലോ ശിവ, കോഫി സ്നാക്സും പിന്നെ ആ പുതിയ സെക്യൂരിറ്റിയോട് കൊണ്ടുവരാൻ പറ. ഓക്കെ. മാനേജർ കാണിച്ച മര്യാദ കേടിന് ഞാനായിട്ടൊരു സോറി പറഞ്ഞേക്കാം. പ്രായം ചെന്ന ആളല്ലേ. പുതിയ അപ്പോയിന്റ്മെന്റാ, വന്നിട്ട് കഷ്ടിച്ച് രണ്ടാഴ്ച ആയിട്ടുള്ളൂ. പാവം, ഏതോ പ്രാരാബ്ധക്കാരനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു ജോലിക്ക് വരേണ്ട കാര്യമില്ല. രമ, ഞാനൊരു ജോലിക്കാരും പറഞ്ഞിരുന്നില്ലേ, അത് സൂര്യയുടെ ചേച്ചിക്ക് വേണ്ടിയാ. അത് ശരി, ഞാൻ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ്സ് അയച്ചു തരാൻ പറഞ്ഞതായിരുന്നല്ലോ. അത് കൊണ്ടുവന്നിട്ടുണ്ട്, നേരെ കാണുമ്പോ തരാന്ന് കരുതി. ഇത് തരാൻ വേണ്ടിയെങ്കിലും മാഡത്തിന് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. താങ്ക് ഗോഡ്. എന്ത് വേണമെങ്കിലും ഞാൻ സഹിച്ചോളാം. എന്റെ മക്കൾ ഇതൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. ആ കൈവിളേട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? അതെ, മാഡത്തിന്റെ റൂമിലേക്ക് കോഫി സ്നാക്സും വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചേട്ടൊന്ന് വന്നേ. എനിക്ക് പറ്റില്ല സദാനന്ദ, താൻ തന്നെ കൊണ്ടുപോയാ മതി. ഞാൻ കൊണ്ടുപോവായിരുന്നു, പക്ഷെ ചേട്ടൻ്റെ കൈ തന്നെ കൊടുത്തുവിട്ടാ മതിയെന്ന് ശിവൻ സാറ് പറഞ്ഞു. അങ്ങനെ വേണമെന്ന് സാറിനോട് മാഡം പ്രത്യേകം പറഞ്ഞത്രേ. ചിലപ്പോ മാനേജർ വിളിച്ച് മാഡത്തിനോട് ഏഷണി കൂട്ടിയിട്ടുണ്ടാവും, അതായിരിക്കും ചേട്ടനെ കാണണമെന്ന് മാഡം പറഞ്ഞത്. ചേട്ടൊന്ന് വേഗം വന്നേ. വാ. അയ്യോ, ചില്ല് മുഴുവൻ പോയല്ലോ. എന്താ മോളെ, എന്തോ ഒരു ശബ്ദം? ഒന്നുമില്ല, അത് എന്റെ കൈ തട്ടി ഈ ഫോട്ടോ വീണ് ഉടഞ്ഞമ്മേ. ഇതാണോ ഉടഞ്ഞത്? എന്തോ ഒരു ദുസ്സൂചനയാണല്ലോ ഇത്. ദുസ്സൂചനയോ അമ്മ, എന്തൊക്കെ ഈ പറയുന്നത്? അതെ മോളെ, ചില നിമിത്തങ്ങൾ അങ്ങനെയാ. എന്തോ കാലക്കേട് വരുന്നതിന്റെ ദുസ്സൂചനയാവോ ഇതൊക്കെ.
ഈശ്വര, ഇനി അച്ഛൻ എന്തെങ്കിലും പ്രശ്നം വല്ലതും? ഓ, ഈ അമ്മയുടെ ഒരു കാര്യം എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക, ചുമ്മാ ടെൻഷൻ അടിക്കാൻ. അബദ്ധത്തിൽ ഫോട്ടോ വീണ ഉടഞ്ഞേന് ഇങ്ങനെയൊക്കെ പറയണോ? നിമിത്തം ദുസൂചന. ഓ, വല്ലാത്ത കഷ്ടം തന്നെ അമ്മയുടെ കാര്യം. നിനക്കിതൊക്കെ നിസ്സാരമായിരിക്കും. എന്റെ ആദ്യം പേടി എനിക്കല്ലേ അറിയൂ. അച്ഛൻ ഇവിടുന്ന് പോയാ പിന്നെ തിരിച്ചെത്തുന്നിടം വരെ മനസ്സിനൊരു സമാധാനമില്ല. അതിന്റെ കൂടെ ഇങ്ങനെ ചില ദുർലക്ഷണങ്ങളും. ഓ, എന്റെ അമ്മേ, ഇന്നലെ വിളിച്ചപ്പോഴും അച്ഛൻ ഇവിടെ ഒരു പ്രശ്നവുമില്ല, സുഖമായിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇനി അച്ഛന്റെ ശബ്ദം കേട്ടാലേ സമാധാനം ആവുമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു തരണോ? വേണ്ട, ജോലി ചെയ്യുന്നതിനിടയിൽ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ഓ, അത്രയെങ്കിലും വകതിരിവ് കാണിച്ചല്ലോ, ഭാഗ്യം. ഇനിയിപ്പോ ഇതിന്റെ ചില്ല് പൊട്ടിയതാ അമ്മയുടെ പ്രശ്നമെങ്കിൽ ഇന്ന് തന്നെ ഞാനിത് കൊണ്ടുപോയി നന്നാക്കി ഇവിടെ വച്ചേക്കാം, പോരെ? ഹാ, ഇനിയിപ്പോ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടണ്ട. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ ഭഗവാനെ. സദാനന്ദ, താൻ ഇതൊന്ന് കൊണ്ടുകൊടുക്കൂ, എനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞാ മതി. ചേട്ടൻ തന്നെ കൊണ്ടുകൊടുക്കണമെന്നാ മാഡം പറഞ്ഞത്. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ടു വാ, ഗസ്റ്റ് ഉള്ളതുകൊണ്ട് മാഡം കടുപ്പിച്ചൊന്നും പറയില്ലായിരിക്കും. അനിയത്തെ പോലെ ചേച്ചിയും ഇടിക്കുകയാണല്ലോ. ടു ബി ഫ്രാങ്ക്, ഇത്രയും ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു ജോലിക്ക് ശ്രമിക്കുന്നതല്ലേ നല്ലത്? സൂര്യയുടെ വീട്ടിലെ സ്ഥിതി ഞാൻ നിന്നോട് സൂചിപ്പിച്ചതല്ലേ രമ? ആ, കൂടുതൽ നല്ലത് കാത്തിരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ആ ഫാമിലി. അതുമാത്രമല്ല, ആര്യ ഇവിടെ നിന്റെ കമ്പനിയിലാവുമ്പോ മറ്റൊരു കാര്യത്തിലും ഭയപ്പെടാനും ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും മിടുക്കിയായ ഒരു കുട്ടി എന്റെ കമ്പനിയിൽ ജോലിക്ക് വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആകെ ഒരു പ്രശ്നം, ആ കുട്ടി ആദ്യത്തെ കുറച്ചുനാൾ ഡിസ്പാച്ച് സെക്ഷനിൽ വർക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് വേക്കൻസി വരുന്ന മുറയ്ക്ക് അക്കൗണ്ട്സിലേക്കോ അഡ്മിനിസ്ട്രേഷനിലേക്കോ മാറ്റാം. അപ്പോഴേക്കും ആരേക്ക് ഇവിടുത്തെ രീതികളൊക്കെ ഏകദേശം മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അതൊക്കെ നിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു രമ. പറഞ്ഞല്ലോ, ആരിക്കിപ്പോ പിടിച്ചു നിൽക്കാൻ ഒരു ജോലിയാണ് ആവശ്യം. അക്കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട. നാളെ കഴിഞ്ഞ് കമ്പനിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതിൽ വെച്ച് ഈ ഫയൽ ഒന്ന് പാസ്സാക്കണം. ഒക്കെ വെറും ഫോർമാലിറ്റിയാണ്. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ ഏത് നിമിഷവും ആര്യയ്ക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രതീക്ഷിക്കാം. ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നു, പോരെ? താങ്ക്സ് ഡിയർ. നീ എന്നെ സഹായിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് സൂര്യൻ കൂട്ടി വരാൻ ഞാൻ ധൈര്യം കാണിച്ചത്. ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഞാനും എൻ്റെ ഫാമിലിയും മാഡത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അതിനിപ്പോ ഇത്രയ്ക്കൊരു നന്ദി പ്രകടനത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മാഡത്തിന് ഇതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്കിത് ഈശ്വരനായിട്ട് തന്ന കച്ചുതുരുമ്പ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മാഡം. വൈകിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ വിടില്ലായിരുന്നു. പോകാൻ ഞങ്ങൾക്കും ധൃതിയുണ്ട്. അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, ഉച്ചവരെ ചേച്ചിക്കും ശിഷ്യക്കും എന്നെ സഹിക്കേണ്ടി വരും. പിന്നെ പറ, എന്തായി നിങ്ങളുടെ റീയൂണിയന്റെ കാര്യം? ഞാൻ പറഞ്ഞത് സീരിയസ് ആയി വല്ലതും ആലോചിച്ചോ? ആദ്യോട് അതേപറ്റി സംസാരിച്ചോ? ഓ സോറി, ഞാനത് ഓർത്തില്ല. എന്നാ ടീച്ചറും മാഡവും സംസാരിക്കേ, ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട സൂര്യ, നത്തിങ് പേഴ്സണൽ അല്ലേ രമ? അതെ, ഒക്കെ സൂര്യക്കും കൂടി അറിയാവുന്ന കാര്യങ്ങളല്ലേ.
അല്ലേ ചേച്ചി? ഇവിടെ നിന്ന് ചുറ്റി കളിക്കാതെ ഇതുകൊണ്ട് മാഡത്തിന്റെ പേഴ്സണൽ റൂമിൽ വെക്കേ. മാഡം ഗസ്റ്റുമായിട്ട് പേഴ്സണൽ റൂമിലേക്ക് വന്നോളൂ. ഓ മാഡം, കോഫി റൂമിൽ വെച്ചിട്ടുണ്ട്. ആ സെക്യൂരിറ്റിയോട് വെയിറ്റ് ചെയ്യാൻ പറയണോ? വേണ്ട, അയാൾ പോയിക്കോട്ടെ, ഞാൻ പിന്നെ കണ്ടോളാം. രണ്ടു പേർക്കുള്ള ലഞ്ച് പറയണം. ഓക്കെ ശരി മാഡം. അതൊന്നും വേണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും. നോനോ, ഉച്ച വരെ നിങ്ങൾ എന്റെ അടിമകളാ. മര്യാദക്ക് പറയുന്നതനുസരിച്ച് വേണോ? വാ, നമുക്ക് റൂമിലിരിക്കാം. വാ വാ. കോളേജ് ലൈബ്രറി വരെ ഒന്ന് പോണം, കുറച്ച് റെഫർ ചെയ്യാനുണ്ട്. എങ്ങനെ? ഞാനും വരുന്നു ഋഷി. ജോയിൻ ചെയ്തിട്ട് ഇത്രയും നാളായിട്ടും ഞാൻ ഇതുവരെ ലൈബ്രറി വേണ്ടതുപോലെ ഒന്നും കണ്ടിട്ടില്ല. അതിനവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. ഞാൻ എന്തു പറഞ്ഞാലും ഋഷി എന്തെങ്കിലും മോഡന്ത ന്യായം പറഞ്ഞു എന്നെ ഒഴിവാക്കും. ഒഴിവാക്കുന്നോന്നല്ല, നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും വായിക്കാൻ പോലും പറ്റില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അത് ഉറപ്പാ. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. ഋഷി എത്ര നേരം വേണമെങ്കിലും അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് വായിച്ചോ. വാ തുറന്ന് ഞാൻ ഒരു അക്ഷരം മിണ്ടില്ല, പോരെ. അതൊന്നും ശരിയാവില്ല. ഋഷി, ഋഷി, എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസായില്ലേ? വേണമെങ്കിൽ എന്റെ മൊട്ടത്തല്ല ഡാഡിയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാം. എന്തോ ഋഷി, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോവോ? എന്താ മിത്ര, എന്താ പ്രശ്നം? അങ്കിള്, ഋഷി കോളേജ് ലൈബ്രറിയിലേക്ക് ഇറങ്ങിയതാ. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അത്രേ ഉള്ളൂ? അതിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു? മോൾ അവന്റെ കൂടെ കയറി അങ്ങ് പോയാ പോരെ. അല്ല പിന്നെ. അതെ, ഞാൻ അവിടെ പിക്നിക്കിന് പോകുന്നൊന്നുമല്ല, മനസമാധാനത്തോടെ അവിടെ നിന്ന് എന്തെങ്കിലും വായിക്കാൻ വേണ്ടി പോവാ. ഋഷി വായിച്ചോ? ഞാൻ അവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാ. അങ്ങനെ ഇവിടെ ഇരിക്കാലോ. ഋഷി ഒന്ന് നിക്കും, ഇത്ര ജാട പാടില്ലെന്ന് പറഞ്ഞു. അവൾ ഇത്ര ആഗ്രഹിച്ചു പറഞ്ഞതല്ല ഋഷി, മോളും കൂടെ കൂടെ പോന്നോട്ടെ. അവൻ കൊണ്ടുപോകുന്നേ, അവൻ ചുമ്മാ ജാട കാണിച്ചതല്ലേ. അല്ലടാ, ഇനിയിപ്പോ കൂടുതൽ ഒന്നും ആലോചിക്കണ്ട, മോള് പോയി റെഡി ആയിട്ടേക്ക് പോരെ. അവൻ വെയിറ്റ് ചെയ്യുന്നേ. എനിക്ക് റെഡി ആവാനൊന്നുമില്ല. വാ സാറെ, ഞാൻ റെഡി. വാ സാറെ, വാ ഋഷി. ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇവൻ എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.